ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. കുട്ടികൾ നിർമ്മിച്ച ചെറു ഉപഗ്രഹമടക്കം 3 ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശ ഗവേഷണ സംരംഭമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച വിക്രം എസ് റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ചത്. സ്വകാര്യ മേഖലയിൽ റോക്കറ്റ് വിക്ഷേപണ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് വിക്രം എസിന്റെ വിക്ഷേപണത്തോടെ ISRO തുടക്കം കുറിച്ചിരിക്കുന്നത്. പതിനെട്ടിൽ കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്ഥാപനമാണ് ISRO സഹകരണത്തോടെ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപിച്ചത്. വിക്രമസിന്റെ വിക്ഷേപണത്തോടെ റോക്കറ്റ് നിർമ്മാണ വിക്ഷേപണ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം രാജ്യത്ത് യാഥാർത്ഥ്യമാകുകയാണ്. ഇതിനായി ചെറിയൊരു ഫീസ് മാത്രമേ ISRO ഈടാക്കുന്നുള്ളൂ എന്നത് കൂടുതൽ സ്വകാര്യ കമ്പനികൾക്ക് റോക്കറ്റ് വിക്ഷേപണ രംഗത്തേക്ക് കടന്നുവരുന്നതിനെ പ്രോത്സാഹനമായി മാറുകയാണ്. Qualify most of the subsystems technologies. 3 കൃത്രിമ ഉപഗ്രഹങ്ങളാണ് വിക്രം എസിൽ വിക്ഷേപിച്ചത്. അതിലൊരെണ്ണം ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പേസ് കിഡ്സ് ഇന്ത്യ നിർമ്മിച്ചതാണ്. ഇന്ത്യ, അമേരിക്ക, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ കുട്ടികൾ ചേർന്നാണ് 2.5 kg ഭാരം വരുന്ന ഈ കൃത്രിമ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ അർമേനിയ ആസ്ഥാനമായുള്ള ബസും ക്യൂ, ഇന്ത്യൻ കമ്പനിയായ എൻസ്പേസ് ടെക് ഇന്ത്യ എന്നിവരുടെ കൃത്രിമ ഉപഗ്രഹങ്ങളും വിക്രം എസിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭ്രമണപഥത്തെത്തിക്കുന്ന വിക്രം സീരീസിൽ വിക്രം എസിന് പുറമെ 3 റോക്കറ്റുകൾ കൂടി അണിയറയിൽ സ്കൈറൂട്ട് ഒരുക്കുന്നുണ്ട്. വിക്ഷേപണം നേരിട്ട് വീക്ഷിക്കാൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ISRO ചെയർമാൻ എസ് സോമനാഥ്, സ്കൈറൂട്ട് എയ്റോസ്പേസ് അധികൃതർ എന്നിവർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ രംഗത്ത് വാതിലുകൾ തുറന്നതോടെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ISRO യും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ക്യാമറമാൻ നല്ല മുരുകനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.